അഥ ദ്വിതീയോധ്യായ. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിശീദാതം ഇദം വാക്യം ഉവാച മധുസൂദനഃ. സഞ്ജയൻ പറഞ്ഞു, അങ്ങനെ കരുണാർദ്ദരനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു, ശ്രീ ഭഗവാനുവാച കുതസ്ത്വാ കഷ്മലം ഇദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നിനക്കെവിടുന്നാണ് ഈ മാലിന്യം വന്നുപെട്ടത്? ജീവിതത്തിന്റെ മൂല്യമെന്തെന്നറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല. ഉപരിലോകങ്ങളിലേക്കല്ല, അകീർത്തിയിലേക്കാണ് ഇത് നയിക്കുക. ക്ലൈബ്യോ ഭാസ്മഗമ പാർത്ഥ നൈതത്വയി ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വോത്തിഷ്ഠ പരം തപ. ഹേ പാർത്ഥ, തരംതാണ് ഈ ആണത്തമില്ലായ്മയ്ക്ക് അധീനനാകരുത്. നിനക്ക് യോജിക്കുന്നതല്ല ഇത്. ശത്രുക്കളെ ജയിക്കുന്നവനെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഹി പ്രതിയോധ്യാമി പൂജാർഹൗ അരിസൂദന. അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും? ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. എന്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ചുപജീവിക്കുന്നതാകും. ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും. ന ചൈതദ്വിദ്മഹ കതരന്നോ ഗരീയോ യദ്വാജയേമ യദിവാനുജയേയുഹ യാനേവ ഹത്വാ നജിജീവിഷാമഹ തേവസ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാഗ. അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുൻപാകെ നിൽക്കുന്നു. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യച്ഛേയസ്യാന് നിശ്ചിതം ബ്രൂഹിതം മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെപ്പറ്റി
ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്കെന്താണ് യോജിച്ചതെന്ന് അവിടുന്ന് തന്നെ പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്. ദയവായി ഉപദേശം തന്നാലും. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂമൌ അസപത്നം ഋദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികളില്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുപോലെ പരമാധികാരത്തോടെയുമുള്ള സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ സാധിക്കുകയില്ല. സഞ്ജയ ഉവാച ഏവ മുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരം തപ നയോത്സ്യേയിതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. സഞ്ജയൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞിട്ട് ശത്രുസംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. അല്ലയോ ഭാരത, ഇപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ശ്രീ ഭഗവാൻ പറഞ്ഞു, നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്തവയെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാന്മാർ ജീവിക്കുന്നവരെ ചൊല്ലിയാകട്ടെ മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കാറില്ല. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവ ന ഭവിഷ്യാമഹ സർവേ വയമത പരം. ഞാനില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേയില്ല. അതുപോലെ നീയും ഇക്കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നുമുണ്ടായിരുന്നു. ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല. ദേഹിനോസ്മിൽ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിഃ ധീരഃ തത്ര ന മുഹ്യതി. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നതുപോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമമുണ്ടാവില്ല. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപാലിനോ നിത്യാഹ താം സ്ഥിതിക്ഷസ്വ ഭാരത. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയത്രേ.
ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. യം ഹി നൌ വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭാ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. അല്ലയോ നരോത്തമ, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. ഇല്ലാത്തതായ ഒന്നിന് നിലനിൽപ്പില്ല, സനാതനമായതിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ. രണ്ടിന്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശം അവ്യയസ്യാസ്യ നകശ്ചിത് കർത്തുമർഹതി. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക് നാശമില്ലെന്ന് നീ അറിയുക. ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താഹ ശരീരിണഹ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുധ്യസ്വ ഭാരത. ഈ ഭൗതിക ദേഹത്തിനെ നാശമുള്ളൂ, അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, അപരിമേയനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന, നീ യുദ്ധം ചെയ്യുക. യയേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗതൗ ന വിജാനീതോ നായം ഹന്തി നഹന്യതേ. ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെയെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല. ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. ആത്മാവിനൊരിക്കലും ജനന മരണങ്ങളില്ല, അതുണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. വേദാവിനാശിനം നിത്യം യയേനം അജം അവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം. അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമങ്ങളില്ലാത്തവനുമാണെന്നറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലുവാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കുവാനോ എങ്ങനെ കഴിയും? വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപദാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹേ. പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നതുപോലെ
ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല. അഗ്നിക്ക് ദഹിപ്പിക്കുവാനോ വെള്ളത്തിന് നനയ്ക്കുവാനോ കാറ്റിന് ശോഷിപ്പിക്കുവാനോ കഴിയുകയില്ല. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോശോഷ്യ ഏവച നിത്യഃ സർവഗതഃ സ്ഥാണുഃ അചലോയം സനാതനഃ. ജീവാത്മാവിനെ മുറിക്കുവാനോ ദഹിപ്പിക്കുവാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയുകയില്ല. ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്കതീതനും അചഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ്. അവ്യക്തോയം അചിന്ത്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതും അർഹസി. അദൃശ്യനും അചിന്ത്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇതറിയുന്നതുകൊണ്ട് നീ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കരുത്. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈനം ശോചിതും അർഹസി. അതല്ല, ആത്മാവ് ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹോ നിനക്ക് ദുഃഖിക്കാനില്ല. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യേർത്ഥേ നത്വം ശോചിതും അർഹസി. ജനിച്ചവന് മരണം നിശ്ചിതമത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെപ്പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാനി ഏവ തത്ര കാ പരിദേവനാ. സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെയിരിക്കെ വ്യസനത്തിന്റെ ആവശ്യമെന്ത്? ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവദ്വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനം അന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത് ആ ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ചിലർ അതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു. മറ്റു ചിലർ അതിനെപ്പറ്റി ആശ്ചര്യപൂർവം കേൾക്കുന്നു. ചിലർക്കാകട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി
നത്വം ശോചിതും അർഹസി. ഹേ ഭാരത, ദേഹി അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. സ്വധർമ്മമപി ചാവേക്ഷ്യ നവികമ്പിതും അർഹസി. ധർമ്മ്യാദ്ധി യുദ്ധാത് ശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസനാനുസൃതമായ സമരത്തേക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല. അതിനാൽ വൈമുഖ്യം കൈവിടുക. സ്വർഗദ്വാരം അപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർഥ ലഭന്തേ യുദ്ധം ഈദൃശം. പാർഥ, യാദൃച്ഛികമായി ഇതുപോലെയൊരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ്. എന്തെന്നാൽ സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. അല്ല, ധാർമ്മികമായ ഈ സമരം നീ ചെയ്യുന്നില്ലെങ്കിലോ സ്വന്തം കടമ നിറവേറ്റാതിരുന്നതുകൊണ്ട് നീ തീർച്ചയായും പാപം കയ്യേൽക്കും. യുദ്ധവീരനെന്ന നിന്റെ യശസ് നഷ്ടപ്പെടുകയും ചെയ്യും. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേവ്യയാം സംഭാവിതസ്യ ച അകീർത്തിഃ മരണാത് അതിരിച്യതേ. ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും. ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് അപമാനം. ഭയാദ്രണാത് ഉപരതം മംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. ഭയം കൊണ്ട് മാത്രമാണ് നീ യുദ്ധരംഗത്തിൽ നിന്ന് പോയതെന്ന് നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്ന മഹാരഥന്മാർ വിചാരിക്കും. അങ്ങനെ അവർ നിന്നെ നിസാരനായി കരുതും. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ ന്യൂദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നുകിം. ശത്രുക്കൾ നിന്നെപ്പറ്റി പഴി പലതും പറയും, നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും. ഇതിലും ദുഃഖകരമായി നിനക്കെന്തുണ്ടാവാനാണ്? ഹതോവാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാവാ ഭോക്ഷ്യസേ മഹീം തസ്മാത് ഉത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. അല്ലയോ കുന്തിപുത്ര, ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൌ ജയാജയൌ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. യുദ്ധത്തിനു വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെ കുറിച്ച് ഓർക്കരുത്. എന്നാൽ
നിനക്കൊരിക്കലും പാപമേൽക്കില്ല. സാഖ്യേ ബുദ്ധി യോഗേ തു ഇമാം ശൃണു ബുദ്ധ്യായുക്തോ യയാ പാർഥ കർമ്മബന്ധം പ്രകാശ്യസി. ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെപ്പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു. ഫലാസക്തിയില്ലാത്ത കർമ്മം ചെയ്യുന്നതിനെപ്പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ. അല്ലയോ പാർത്ഥ, ഇതറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്നും വിമുക്തനാകാം. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിലില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖ ഹ്യനന്താശ്ച ബുദ്ധയോ വ്യവസായിനാം. ഈ വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്. ലക്ഷ്യവും ഒന്നു മാത്രം. കുരുനന്ദന, ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോട് കൂടിയതാണ്. യാമി മാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിതഃ വേദവാദരതാഃ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ കാമാത്മാനഃ സ്വർഗപരാഃ ജന്മ കർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യ ഗതിം പ്രതി. സ്വർഗലോകപ്രാപ്തി, ധന്യമായ പുനർജന്മം, പ്രഭാവം എന്നിവയ്ക്ക് വേണ്ടി വിവിധ കർമ്മങ്ങൾ ഫലാപേക്ഷയോടെ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വേദസൂക്തങ്ങളാൽ അല്പബുദ്ധികൾ അത്യന്തം ആസക്തരാകുന്നു. ഇന്ദ്രിയ സുഖപൂർത്തിയെയും ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്ന അവർ അവയേക്കാൾ ഉത്കൃഷ്ടമായി ഒന്നുമില്ലെന്ന് വാദിക്കുന്നു. അപകൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധിഃ സമാധൌ ന വിധീയതേ. ഭൗതിക ഐശ്വര്യത്തിലും സുഖാനുഭവങ്ങളിലും അത്യാസക്തരായവർക്കും ഇവകളാൽ പരിഭ്രാന്തരായവർക്കും ഭക്തിപൂർവം ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യമുണ്ടാവില്ല. ത്രൈഗുണ്യ വിഷയാ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിര്യോഗക്ഷേമ ആത്മവാന്. പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. അർജുന, നീ അവയെ അതിക്രമിക്കണം. ദ്വന്ദ്വങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സുറപ്പിക്കുക. യാവാനർത്ഥഃ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ.
ഒരു കൊച്ചു കുളത്തിന് നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമല്ല, വലിയൊരു ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം. അതുപോലെ വേദങ്ങളാൽ ഉദ്ദിഷ്ടമായതെന്തും അവയുടെ ഉൾപൊരുൾ അറിയുന്നതുകൊണ്ട് നേടാവുന്നതാണ്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതു ഭൂ മാ തേ സംഗോസ്തു അകർമ്മണി. സ്വന്തം നിയതകർമ്മം നിർവഹിക്കാനേ നിനക്ക് അധികാരമുള്ളൂ. കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവുമില്ല. കർമ്മത്തിൽ നിന്നുളവാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണെന്ന് കരുതേണ്ട. സ്വകർത്തവ്യമനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുകയുമരുത്. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. അല്ലയോ അർജുന, ജയാപജയങ്ങളോടുള്ള മമത വെടിഞ്ഞ് സമചിത്തതയോടെ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. ഈ സമചിത്തതയെയാണ് യോഗമെന്ന് പറയുന്നത്. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൌ ശരണം അന്വിച്ച കൃപണാഗ ഫലഹേതവഹ. അല്ലയോ ധനഞ്ജയ, ജുഗുപ്സാവഹമായ കർമ്മങ്ങളെല്ലാം ഭക്തിയുത സേവനത്താൽ അകറ്റി നിർത്തുക. ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ്. ബുദ്ധിയുക്തോ ജഗതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ്യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്നും മുക്തനാകാം. അതിനാൽ യോഗത്തിനായി യത്നിക്കുക. അല്ലയോ അർജുന, കർമ്മകുശലതയാണ് യോഗം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താഹ പദം ഗച്ഛന്തി അനാമയം. ഇപ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്നും മുക്തരാകുന്നു. ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്നും മോചിതരായി അവർ സകല കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. കലിലം ബുദ്ധി വ്യതിതരിഷ്യതി തദാ ഗന്താസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ബുദ്ധി വ്യാമോഹമാകുന്ന നിബിഡ വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ കേട്ടതിനെക്കുറിച്ചും കേൾക്കേണ്ടതിനെക്കുറിച്ചും നീ ഉദാസീനനായിത്തീരും. ശ്രുതി വിപ്രതിപന്നാതേ യദാ സ്ഥാസ്യതി നിശ്ചല സമാധൌ അചലാ ബുദ്ധിഃ തദാ യോഗം അവാപ്സ്യസി. എപ്പോൾ നിന്റെ മനസ്സ് വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങൾക്ക് വശപ്പെടാതെ ആത്മസാക്ഷാത്കാരത്തിനായി ഉറച്ചു നിൽക്കുന്നുവോ, അപ്പോൾ നീ ദിവ്യാവബോധം കൈവരിച്ചു കഴിഞ്ഞവനാകുന്നു. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീഹി കിം പ്രഭാഷേത കിമാസീത
വ്രജേത കിം? അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, ദിവ്യാവബോധസ്ഥിതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? അദ്ദേഹത്തിന്റെ ഭാഷയെന്ത്? സംസാരവും ഇരിപ്പും നടപ്പും എങ്ങനെയിരിക്കും? ശ്രീ ഭഗവാനുവാച പ്രജഹാതി യദാ കാമാന് സർവാന് പാർത്ഥ മനോഗതാന് ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞഃ തദോച്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, മനകൽപ്പിതങ്ങളാലുണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രിയ കാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നു. ദുഃഖേഷു അനുദ്വിഗ്നമനാഗ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീഹി മുനിരുച്യതേ. ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാവാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്ന് വിമുക്തനായും ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു. യസ് സർവത്രാനഭിസ്നേഹഃ തത്തപ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബന്ധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർദ്ധിക്കുന്നവനാണ് സമ്പൂർണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. യദാ സംഘരതേ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. നിരാഹാരസ്യ ദേഹിനഃ രസവർജ്ജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയസുഖങ്ങളോടുള്ള താൽപര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. യതതോഹ്യപി കൗന്തേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാഥീനി ഹരന്തി പ്രസഭം മനഃ. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ്. അർജുന, അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇന്ദ്രിയങ്ങളെ പൂർണമായും നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധമുറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ.
ധ്യായതോ വിഷയാന് പുംസഃ സംഗസ്തേഷു പജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ. ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തിയുണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധവും ഉളവാകുന്നു. ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധത്തിൽ നിന്ന് സമ്മോഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴയും ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവുമുണ്ടാകുന്നു. ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈഹി വിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. രാഗദ്വേഷങ്ങളിൽ നിന്നും വിമുക്തനായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭിക്കുന്നു. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോഹ്യാശു ബുദ്ധിഹി പര്യവതിഷ്ഠതേ. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിന സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. നാസ്തി ബുദ്ധിഹി അയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതക ശാന്തിഹി അശാന്തസ്യ കുത സുഖം. പരമപുരുഷനുമായി ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖം എവിടെയാണ്? ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റെന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശക ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ, ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. യാനിഷ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാനിഷ പശ്യതോ മുനേഹ. സർവജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസംയമനം കൈവരിച്ചവൻ ഉണർന്നിരിക്കുന്നു. ഏവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക്
നിശാകാലമാണ്. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപഹ പ്രവിശന്തി യദ്വത് തദ്വത് കാമാഹ യം പ്രവിശന്തി സർവേ സശാന്തിം ആപ്നോതി ന കാമകാമീ. എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും ഉൽക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികൾ എന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്, മറിച്ച് ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല. വിഹായ കാമാൻ യസ് സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാരഃ സശാന്തിം അധിഗച്ഛതി. എല്ലാ വൈഷയികാഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാത്തരം ഉടമാവകാശ ബോധവും മിഥ്യാഹംഭാവവും ഉപേക്ഷിച്ചവനായി നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയുകയുള്ളൂ. ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാം അന്തകാലേപി ബ്രഹ്മനിർവാണം ഋച്ഛതി. ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവികവുമായ പഥമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവദ്ധാമത്തിലെത്തും. ഓം തത്സദിതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ സാഖ്യയോഗോ നാമ ദ്വിതീയോധ്യായഃ.